ഈ ഡാർക്ക് മോഡ് സെറ്റിങ്സ് എല്ലാ ആപ്പുകളിലും വർക്കാവുന്നില്ല, അതിൽ ചില ചില ആപ്പിൽ മാത്രമാണ് വർക്കാവുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡാർക്ക് മോഡ് സെറ്റിങ്സ്. നമ്മൾ ഈ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഇടുന്നത് നമ്മുടെ കണ്ണിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഇടാറ്. കൂടുതലും പേര് രാത്രിയൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡാർക്ക് മോഡ് സെറ്റിങ്സിലിട്ടിട്ടായിരിക്കും പരമാവധി അവർ യൂസ് ചെയ്യാറ്. പക്ഷേ എന്താ അതിനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഡാർക്ക് മോഡ് സെറ്റിങ്സ് എല്ലാ ആപ്പുകളിലും വർക്കാവുന്നില്ല, അതിൽ ചില ചില ആപ്പിൽ മാത്രമാണ് വർക്കാവുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അതിലെന്താ സംഭവം നോക്കാൻ. അപ്പോൾ അതുണ്ടോ, അതിലും എൻ്റെ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ആക്ടിവേഷൻ ആയിട്ടില്ല. ഇനി നമുക്ക് ആമസോണിൽ പോയി നോക്കാം. ആമസോണിലും ഇതുതന്നെയാണ് അവസ്ഥ, ഡാർക്ക് മോഡ് സെറ്റിങ്സ് എനേബിൾ ആയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഓരോ ആപ്പിൽ പോയിട്ടും എനേബിൾ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മളിതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് ഉണ്ടാവും. അഡീഷണൽ സെറ്റിങ്സിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വരിക. അതിനുശേഷം അബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് റിയൽമി 5 നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോണിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. എല്ലാ ഫോണിലും ഈ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതെവിടെ നിങ്ങളുടെ ഫോണിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ റിയൽമിയിൽ നിങ്ങൾ ബിൽഡ് നമ്പർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അബൌട്ട് ഫോണിൽ ഫസ്റ്റ് തന്നെ കാണിക്കും. അപ്പോൾ റിയൽമിയിൽ അങ്ങനെ കാണിക്കില്ല, റിയൽമിയിൽ വെർഷനിൽ പോയതിന് ശേഷം മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ബിൽഡ് നമ്പറിൻ്റെ അവിടെ 7 നമ്മൾ പ്രസ് ചെയ്യുക. അങ്ങനെ 7 ബിൽഡ് നമ്പറിൻ്റെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് വരും, ചിലപ്പോൾ അഡീഷണൽ സെറ്റിങ്സിലാണ് വരിക. റിയൽമി 5 അഡീഷണൽ സെറ്റിങ്സിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ റിയൽമി 5 അഡീഷണൽ സെറ്റിങ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ ഫോഴ്സ് ഡാർക്ക് മോഡ് എന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോണിലും ഓരോ രീതിയിലായിരിക്കും വരിക. ചിലപ്പോൾ ഫസ്റ്റ് വരും, ചിലപ്പോൾ ലാസ്റ്റ് വരും. റിയൽമിയിലേക്ക് ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഫോഴ്സ് ഡാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ എനേബിൾ ആക്കി കൊടുക്കുക. അത് എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കോട്ട് വരികയാണ്. ഇനി ഞാൻ എൻ്റെ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഒന്ന് ഓണാക്കുകയാണ്. ഇനി ഓണാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം ഫേസ്ബുക്കിൽ പോയപ്പോൾ ആക്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടിയും ഫേസ്ബുക്ക് എടുക്കുകയാണ്. ഇതാണ്ട്, അപ്പോൾ ഫേസ്ബുക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഇവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ആമസോണിലേക്ക് പോവാം. ആമസോണിലും നമ്മുടെ ഡാർക്ക് മോഡ് സെറ്റിങ്സ് ഫുള്ളായിട്ട് എനേബിൾ ആയിട്ടുണ്ട്. മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ ആപ്പുകളിലും ഇതേപോലെ ആക്ടിവേഷൻ ആയിട്ടുണ്ടാവും. നമ്മൾ ഓരോ ആപ്പിൽ പോയിട്ടും അത് എനേബിൾ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് എനേബിൾ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഉപകാരമുള്ള പോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഉപകാരമുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.